നമസ്കാരം. മോഹൻലാൽ പ്രധാന കഥാപാത്രമായി അഭിനയിച്ച നോക്കത്താ ദൂരത്ത് കണ്ണും നട്ട് എന്ന ചിത്രം പ്രേക്ഷകരിൽ പലരും കണ്ടിരിക്കും. അതിൽ ഒരു കണ്ണടയുടെ കഥയുണ്ട്. കോസ്മോഫ്രിൽ എന്ന കണ്ണട, ഒരാളെ നഗ്നമായി കാണാൻ സാധിക്കുന്ന കണ്ണട എന്നാണ് ആ ചിത്രത്തിൽ പറയപ്പെടുന്നത്. അതിന്റെ ശാസ്ത്രീയത അറിയില്ല, വെറുതെ പറഞ്ഞതാകാം. കഥയുടെ ഭാഗമാകാം. പത്മിനി എന്ന നടി പ്രധാന വേഷത്തിൽ ഒക്കെ അഭിനയിച്ച ഒരു സിനിമയാണ്. അപ്പോൾ ഇത് ഈ സിനിമയെക്കുറിച്ച് എന്തിനാണ് പറയുന്നത് എന്നല്ലേ. ഇപ്പോൾ ഒരു ആപ്ലിക്കേഷൻ ലോകത്ത് ഇറങ്ങിയിരിക്കുന്നു എന്നാണ് പറയപ്പെടുന്നത്. അതായത് ഒരാളുടെ ഫോട്ടോ കിട്ടിക്കഴിഞ്ഞാൽ അതിനെ ഈ ആപ്ലിക്കേഷനിലൂടെ നഗ്ന ചിത്രമാക്കി മാറ്റാൻ സാധിക്കും. അത് വളരെ അപകടകരമായ ഒരു ആപ്ലിക്കേഷനായിട്ട് വേണം അതിനെ കാണാൻ. ഇത് രസകരമായിട്ട് പറയുന്നതാണോ എന്നറിയില്ല. എന്തൊക്കെയായാലും ഇതിനെക്കുറിച്ച് ഇപ്പോൾ ലോകത്തെമ്പാടുമുള്ള സാങ്കേതിക വിദഗ്ധർ, സൈബർ വിദഗ്ധരൊക്കെ തന്നെ ചർച്ച തുടങ്ങിയിരിക്കുന്നു എന്നാണ് മനസ്സിലാകുന്നത്. ഇത് ഒരു അപകടമാണ്. നമുക്ക് അപകടം വിതയ്ക്കുന്ന ഒരുപാട് ആപ്പുകളുണ്ട്. കുട്ടികളെ ബുദ്ധിമുട്ടിലാക്കുന്ന, കുട്ടികളുടെ മാനസിക നില തെറ്റിക്കുന്ന ഒരുപാട് ആപ്ലിക്കേഷനുകളുണ്ട്, ഗെയിമുകളുണ്ട്. അതിനെക്കുറിച്ചൊക്കെ നമ്മൾ പലകുറി വാർത്തകൾ നൽകിയിരുന്നു. ഈ ആപ്ലിക്കേഷൻ, ഈ ഒരു ചിത്രം, നമ്മുടെ ഒരു ഫോട്ടോ മൊബൈൽ ക്യാമറയിൽ എടുത്തു കഴിഞ്ഞാൽ അതിനെ നഗ്നമാക്കി മാറ്റി, അല്ലെങ്കിൽ അതിന് ആ വസ്ത്രങ്ങളൊക്കെ നീക്കം ചെയ്ത് പ്രത്യേക രീതിയിൽ സജ്ജീകരിക്കാൻ സാധിക്കുന്ന ഒരു ആപ്പ് ഇറങ്ങിയിട്ടുണ്ട് എന്നാണ് ലഭിക്കുന്ന വിവരം. അതത്ര രസകരമായ ഒരു കാര്യമായിട്ട് തോന്നുന്നില്ല. കേൾക്കുമ്പോൾ ചിലപ്പോൾ ചിരിവരുമായിരിക്കും. പക്ഷേ അങ്ങനെ ഒന്നുണ്ടെങ്കിൽ അത് ഒരിക്കലും നല്ല ഒരു കാര്യമായിട്ട് കാണാൻ സാധിക്കില്ല. ഒരാളുടെ സ്വകാര്യത, അതിപ്പോൾ യഥാർത്ഥ നഗ്നചിത്രം ആകണമെന്നില്ല, ഒരു മോർഫിംഗ് രൂപത്തിലുള്ളതായാൽ പോലും അത് ഒരാളുടെ ചിത്രങ്ങൾ ഇത്തരത്തിൽ പകർത്തുകയും അതുപോലെ തന്നെ ഇത് സമൂഹ മാധ്യമങ്ങളിലൂടെ പ്രചരിപ്പിക്കുകയും ഒക്കെ ചെയ്താൽ അത് അത്യന്തം അപകടകരമായ അവസ്ഥയിലേക്ക് നമ്മുടെ സമൂഹത്തെ കൊണ്ടെത്തിക്കും എന്ന കാര്യത്തിൽ സംശയമൊന്നുമില്ല. നമുക്കതിന്റെ വിശദാംശങ്ങൾ ഒന്ന് നോക്കാം. ടെലഗ്രാം പോലുള്ള സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിലൂടെ 100,000+ സ്ത്രീകളുടെ നഗ്നചിത്രങ്ങൾ പ്രചരിപ്പിക്കുന്നതായി ഞെട്ടിപ്പിക്കുന്ന റിപ്പോർട്ട് പുറത്തുവരുന്നു. സെൻസിറ്റിവിറ്റി എന്ന ഇന്റലിജൻസ് കമ്പനി പുറത്തുവിട്ട റിപ്പോർട്ടിൽ പൂർണ്ണമായി വസ്ത്രം ധരിച്ച് നിൽക്കുന്ന സ്ത്രീകളുടെ ചിത്രങ്ങൾ കൃത്രിമമായി നഗ്നചിത്രങ്ങളാക്കി മാറ്റിയാണ് പ്രചരണം നടക്കുന്നത് എന്നാണ് മനസ്സിലാകുന്നത്. അത് ലക്ഷക്കണക്കിന് സ്ത്രീകളുടെ ചിത്രങ്ങൾ ഇത്തരത്തിൽ ടെലിഗ്രാം എന്ന ആപ്ലിക്കേഷനിലൂടെ എന്ന സമൂഹ മാധ്യമത്തിലൂടെ പ്രചരിക്കുന്നു എന്ന റിപ്പോർട്ടാണ് പുറത്തുവരുന്നത്. ഡീപ് ഫേക്ക് ബോട്ട് എന്ന സാങ്കേതിക വിദ്യ ഉപയോഗിച്ചാണ് ഇത്തരത്തിൽ സ്ത്രീകളുടെ നഗ്നചിത്രങ്ങൾ തയ്യാറാക്കുന്നതെന്നും റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നുണ്ട്. ഡീപ് ഫേക്ക് ബോട്ട് അതാണ് ഇതിന്റെ പേര്. ഡീപ് ന്യൂഡ് ആപ്ലിക്കേഷൻ ഉപയോഗിച്ച് യഥാർത്ഥ ചിത്രങ്ങൾ നഗ്നചിത്രങ്ങളാക്കി മാറ്റുന്നതിനെ കുറിച്ച് കഴിഞ്ഞ വർഷം റിപ്പോർട്ടുകൾ പുറത്തു വന്നിരുന്നു. എന്നാൽ കനത്ത പ്രതിഷേധത്തെ തുടർന്ന് ഈ ആപ്പ് പിൻവലിച്ചു. ഡീപ് ഫേക്ക് ബോട്ട് എന്ന സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് നഗ്നചിത്രങ്ങൾ വീഡിയോകളും നിർമ്മിക്കുകയാണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നതെന്ന് സാനിറ്റി ചീഫ് എക്സിക്യൂട്ടീവ് ജോർജിയോ പട്ടണി എന്ന സാങ്കേതിക വിദഗ്ധൻ വ്യക്തമാക്കി. ഇത് വളരെ അപകടകരമായ കാര്യമാണ്. കഴിഞ്ഞ വർഷം ഇതുപോലെ തന്നെ ഡീപ് ന്യൂഡ് ഫോട്ടോസ് എന്ന് പറഞ്ഞ ഒരു ആപ്ലിക്കേഷൻ പുറത്തിറങ്ങിയിരുന്നു. അത് നിരോധിച്ചിരുന്നു. അതിനുശേഷമാണ് ഇപ്പോൾ പുതിയ പേരിൽ പുതിയ സാങ്കേതിക വിദ്യ ഇത്തരത്തിൽ സാമൂഹിക തിന്മയുടെ ഒരു വിളനലമായി മാറിക്കൊണ്ടിരിക്കുന്നത് എന്നാണ് മനസ്സിലാകുന്നത്. സമൂഹ മാധ്യമങ്ങളിൽ പബ്ലിക് അക്കൌണ്ടുകൾ ഉള്ളവരുടെ ചിത്രങ്ങൾ എടുത്ത് നഗ്നചിത്രങ്ങളാക്കി മാറ്റാൻ ഈ സാങ്കേതിക വിദ്യയിലൂടെ സാധിക്കുമെന്നാണ് ഞെട്ടിപ്പിക്കുന്ന ഒരു വിവരമായി അദ്ദേഹം പറയുന്നത്. ആളുകളുടെ മുഖവും വസ്ത്രങ്ങളും എല്ലാം കൃത്രിമമാണ് എന്ന് തോന്നാത്ത വിധം മാറ്റാനും ഈ സാങ്കേതിക സംവിധാനത്തിലൂടെ സാധിക്കും. റഷ്യയിലാണ് ഇത്തരം ചിത്രങ്ങൾ വ്യാപകമായി നിർമ്മിക്കപ്പെടുന്നത്. സ്ത്രീകളെ ഭീഷണിപ്പെടുത്താനും ഈ ചിത്രങ്ങൾ ഉപയോഗിക്കുന്നതായും റിപ്പോർട്ടിൽ പറയുന്നു. അതായത് ഫേസ് ആപ്പ് എന്നൊക്കെ പറഞ്ഞ് നമ്മളുടെ പ്രായം കുറച്ച് കാണിക്കുന്ന ചിത്രങ്ങളൊക്കെ അത് ഞങ്ങളുമൊക്കെ തന്നെ പരീക്ഷിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു സാങ്കേതിക വിദ്യയുടെ സഹായത്തോടെ ഇത് സ്ത്രീകളുടെ ചിത്രങ്ങൾ, സ്ത്രീകളുടെയും പുരുഷന്മാരുടെയും ഒക്കെ ചിത്രങ്ങൾ നഗ്നമാക്കി മാറ്റി, അല്ലെങ്കിൽ അതിന്റെ വസ്ത്രങ്ങളൊക്കെ മാറ്റിയ ശേഷം പ്രത്യേക രീതിയിൽ സജ്ജീകരിച്ച് ഇതിങ്ങനെ ജനങ്ങളിലേക്ക് എത്തിക്കുകയാണ്. എല്ലാ ടെലിഗ്രാം ആപ്ലിക്കേഷനുകളിലൂടെയൊക്കെ ഇങ്ങനെ പകർത്തുകയാണ് ചെയ്യുന്നത്. ഇത് അത്യന്തം വിഷമകരമായ അവസ്ഥയിലേക്ക് സമൂഹത്തെ കൊണ്ടെത്തിക്കും. ഇത് ഒരിക്കലും ചെയ്യാൻ പാടുള്ളതല്ല. എത്രയും വേഗം ഇത്തരം ആപ്ലിക്കേഷനുകൾ നിരോധിക്കുകയാണ് വേണ്ടത്. ഇന്ത്യയിൽ ഇത്തരം ആപ്ലിക്കേഷനുകളോ അതിന്റെ ഉപയോഗക്രമങ്ങളോ ഒന്നും ഇതുവരെ റിപ്പോർട്ട് ചെയ്തിട്ടില്ല ഭാഗ്യം കൊണ്ട്. റഷ്യയിലാണ് കാര്യമായി തന്നെ ഇത് ഇപ്പോൾ ഉപയോഗിക്കപ്പെടുന്നത്. എന്തൊക്കെയായാലും ഈ സംവിധാനത്തെ ലോകത്തുനിന്ന് തുടച്ചു മാറ്റേണ്ട അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുന്നു. ഇത് അപകടകരമാണ്. ഇത് മറ്റുള്ളവരെ ബാധിക്കുന്നതാണ്. മറ്റുള്ളവരുടെ സ്വകാര്യതയെ മാനിക്കാത്തതാണ്. സാമൂഹിക വിഷയങ്ങളിലേക്ക്, സാമൂഹിക ഭീകരാവസ്ഥയിലേക്ക് തള്ളിവിടുന്ന സംഭവങ്ങളാണ്. മാത്രമല്ല സ്ത്രീകളെ ഭീഷണിപ്പെടുത്താനും ഒക്കെ ഇത്തരം ചിത്രങ്ങൾ ഉപയോഗിക്കുന്നു എന്ന് പറയപ്പെടുന്നു. സ്ത്രീകളെ നമ്മൾ മാനിക്കുകയാണ് വേണ്ടത്. ലോകത്തെവിടെയായാലും നമ്മൾ കഴിഞ്ഞ ദിവസവും പറഞ്ഞിരുന്നു, സ്ത്രീകളെയും അതുപോലെ സ്ത്രീ സമൂഹത്തെയും ഒക്കെ നമ്മുടെ തന്നെ ഭാഗമായി കണ്ട്, പുരുഷന്മാരുടെ തന്നെ ഭാഗമായി കണ്ട് തുല്യത ഉറപ്പുവരുത്തേണ്ട ബാധ്യത നമ്മുടെ സമൂഹത്തിനുണ്ട്. അതൊക്കെയാണ് ചെയ്യേണ്ടത്. അല്ലാതെ ഇത്തരം വൃത്തികെട്ട ആപ്ലിക്കേഷനുകളിലൂടെ ഇത്തരം ചിത്രങ്ങളൊക്കെ പ്രചരിപ്പിക്കുന്നത് അത്യന്തം കുറ്റകരമാണ്, അത്യന്തം അപലപനീയമാണ്. ഇതൊന്നും ഇവിടെ ഉണ്ടാകാൻ പാടില്ല. ഇതൊന്നും ഇവിടെ സാധിക്കില്ല. ഇന്ത്യയിലും ഇങ്ങനത്തെ കാര്യങ്ങൾ ഉണ്ടോ എന്ന് നമുക്കറിയില്ല. എന്തായാലും സാങ്കേതിക വിദഗ്ധരും സൈബർ മേഖലയിലെ വിദഗ്ധരും സാങ്കേതിക പ്രവർത്തകരും ഒക്കെ തന്നെ, ഇത് ഉപയോഗിക്കുന്നവരും ഒക്കെ തന്നെ ഈ ഒരു കാര്യത്തിൽ ശ്രദ്ധാലുക്കളാകണം. വേണ്ട പരിശോധിച്ച് വേണ്ട നടപടി സ്വീകരിക്കണം. ഇത്തരം ആപ്ലിക്കേഷനിൽ നിരോധിക്കാൻ, അടിയന്തരമായി നിരോധിക്കാൻ വേണ്ട നടപടികളാണ് കൈക്കൊള്ളേണ്ടത്. വെബ് ഡെസ്ക്, തത്വമേ ന്യൂസ്.